മാർച്ച് മാസം വിരമിക്കലിന്റെയും യാത്രയയപ്പിന്റെയും കാലം. വിദ്യാർത്ഥികളില്ലാത്ത ശബ്ദമുഖരിതമല്ലാത്ത സ്കൂളുകളിൽ നിന്നും വേദനയോടെയായിരിക്കും ഈ വർഷം അധ്യാപകർ പടിയിറങ്ങുക. പ്രശസ്ത കവി മാധവൻ പുറച്ചേരിയും ഇത്തരത്തിൽ തളിപ്പറമ്പ് മൂത്തടത്ത് സ്കൂളിൽ നിന്ന് പടിയിറങ്ങുകയായി. കവിയുടെ വാക്കുകളിലേക്ക്. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയ കവിയും അധ്യാപകനുമൊക്കെയായ മാധവൻ പുറച്ചേരിയാണ്. നമസ്കാരം സാർ. അപ്പോൾ ഇത്രയും കാലം കുട്ടികളുടെ കൂടെയായിരുന്നു, ഇപ്പോൾ ഒരു വിരമിക്കലിലേക്ക് എത്തി നിൽക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കുട്ടികളോടൊപ്പം ചെലവഴിച്ചത് തീർച്ചയായിട്ടും ജീവിതത്തിലെ വളരെ വിലപിടിച്ച നിമിഷങ്ങൾ തന്നെയാണ്. കാരണം നമ്മളിലെല്ലാം ഈ ഒരുപാട് ഈ മുള്ള് മുരിക്ക് അല്ല ഒരു മുറിമുറുപ്പുകൾ ഉണ്ടാവും. കുട്ടികളാണത് അത് മിനുക്കി 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 നമ്മളെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയത്. അപ്പോൾ ഒരു കണിശക്കാരനല്ലാത്ത അധ്യാപകനായിരുന്നു? തീർച്ചയായിട്ടും അതെ. ആകെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഒരു കുട്ടിയെ തല്ലി നവം പറയുന്നുണ്ട്. അതിപ്പോൾ പിന്നെ സി ഐ ആണ്, പറയാറുണ്ട്, അവൻ അഭിമാനത്തോടെ പറയാറുണ്ട് എന്നെ മാഷ് തല്ലി മാത്രമേ തല്ലിയിട്ടല്ലോ ഉള്ളത് വിജയേഷ് എന്ന് പറഞ്ഞ പട്ടുവത്തുള്ള. കവിതകൾ മാത്രം എഴുതാനുള്ളൊരു പ്രചോദനം എന്താണ്? മുമ്പ് അത്യാവശ്യം ചെറുകഥ മുമ്പ് എഴുതിയിട്ടുണ്ട്, പക്ഷേ പിന്നെ കവിതയാണ് എൻ്റെ തട്ടകം എന്നൊക്കെ തോന്നി. ഒരുപാട് കാരണമുണ്ട്, ഞാൻ ഈ അതിസമൃദ്ധമായ ദാരിദ്ര്യത്തിൽ വളർന്നു വന്നതാണ്. അപ്പം എൻ്റെ അമ്മ ഈ കൃഷ്ണപ്പാട്ടും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും സമ്പന്നമായ ഒരു സാംസ്കാരിക തലം എനിക്കുണ്ടായിരുന്നു. അതുപോലെ മലാല ഓ മലാല എന്ന് പറഞ്ഞൊരു കവിത, അത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കുറേ ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സ്ത്രീ എപ്പോഴും ജീവിതം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് സ്ത്രീയാണ്. ഭയങ്കര ധീര വീര ശൂര പരാക്രമികളായ ആണുങ്ങളിൽ എനിക്ക് വിശ്വാസമേ ഇല്ല. കാരണം അല്പം പെണ്മയുള്ള ഒരു ആൺമയും ആൺമയുള്ള പെണ്മയുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഞാൻ കരുതുന്നുള്ളൂ. അതുപോലെ തന്നെ അണുകുടുംബങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു കവിതയും വന്നിട്ടുണ്ട്. അണുകുടുംബ ദശകം എന്നാണ്, ദൈവദശകം. നമ്മൾ നാരായണ ഗുരുവിൻ്റെ ദൈവദശകമുണ്ട്. കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നത് വലിയ കൂട്ടുകുടുംബത്തിൽ നിന്ന് ഇറങ്ങി, തീർച്ചയായും ഇറങ്ങേണ്ടത് തന്നെയാണ്. കൂട്ടുകുടുംബം അതിൻ്റെതായ ഒരുപാട് കുഴപ്പങ്ങളിലൂടെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇറങ്ങിയിട്ട് നേരെ അണുകുടുംബത്തിലേക്കാണ് മലയാളി ചെന്നുപെട്ടത്. അതിൻ്റെ ഒരുപാട് പ്രത്യാഘാതങ്ങളും നാം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഫ്രീഡം ഫൈറ്റർ ആണെന്ന് പറഞ്ഞു, അപ്പം വാള് പോലെ തന്നെ നമുക്ക് വലിയൊരു പ്രതിരോധിക്കാനുള്ള മാർഗം ഈ പേനയുമുണ്ട്. അങ്ങനെ ഒരു ഒരു പ്രതിരോധം എന്ന രീതിയിൽ കവിതയെ കണ്ടിട്ടുണ്ടോ? ഞാൻ പ്രതിരോധം എന്നുള്ള നിലയിൽ കവിത എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ സമകാലിക ജീവിത യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ യുവർ ഓണർ എന്നുള്ള കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്രയും വേദനകൾ ഉള്ളതുകൊണ്ടായിരിക്കും പല എഴുത്തിലും, സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ വലിയ വേദനകളൊക്കെയാണ് എഴുത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. രണ്ടും ഉണ്ട്, ഒന്ന് വേദന ഉണ്ട്, മറ്റൊന്ന് പരിഹാസം. ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഒന്ന് രാഷ്ട്രീയ, അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞങ്ങളുടെ ഒരു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ ഈ സമുദായത്തിനെതിരെ അതിൻ്റെ ഒരുപാട് കർക്കശതകൾക്കെതിരെ സംസാരിച്ച് രംഗത്ത് വന്ന ഒരാളാണ്. പക്ഷേ ഈ വേദനയെ കുറിച്ച് പറയുമ്പോൾ, ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിന് അതൊരു പ്രശ്നമായി തോന്നും. കാരണം ഈ നമ്പൂതിരി കുടുംബം, ഫോർവേഡ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വലിയ മാടമ്പികളാണ്, ഫ്യൂഡൽ വ്യവസ്ഥയിൽ ജീവിച്ചവരാണെന്നൊക്കെയുള്ളൊരു പൊതുബോധമുണ്ട്. അത് കുറേ ശരിയുമാണ്. കാരണം അക്കാലത്ത് ഈ ഭൂമിയുടെ ഉടമ അവകാശമുണ്ടായതുകൊണ്ട് തന്നെ രാജാധികാരത്തിൻ്റെ പിൻബലത്തോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകളെ ദ്രോഹിച്ച ഒരു സമുദായം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ക്രൂരമായിട്ട് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളോടും പെരുമാറിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇപ്പോൾ 7 കവിതാ സമാഹാരങ്ങളാണ്, ഇത് 8 എണ്ണമാണ് ഇതുവരെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കവിത ചൊല്ലം പറഞ്ഞതായിരിക്കും ഇപ്പോൾ പാടും. അസംബ്ലി ഓർക്കൂട്ടിൽ സങ്കൽപ്പവായു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പഴയ വിദ്യാലയം രണ്ടു വിസിൽ മുഴക്കുന്നു. പി ടി മാഷ് വരി വരിയായി വരുന്നുണ്ടോർമ്മകൾ അറ്റൻഷനായി സ്റ്റാൻഡറ്റീസായി പ്രാർത്ഥനാ നിരതമഖിലാണ്ട മണ്ഡലം വഴിതെറ്റി എത്തുന്നു പല വഴികൾ കരയുവാൻ വെമ്പുന്നിളവയിൽ കുട്ടികൾ ചൂരൽ വീശി അടിക്കുവാനോങ്ങിയും കണ്ണുരുട്ടി പേടിപ്പിച്ചിതാകാശം ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്താതെന്ന് തെമ്മാടിക്കാറ്റ് സ്വകാര്യം പറയുന്നു. ജനഗണമന പാടിപ്പിരിയും അസംബ്ലിയിൽ ജനഗണമന പാടിപ്പിരിയും അസംബ്ലിയിൽ കാതടപ്പിക്കും ജയ് ഹിന്ദു വിളികളിൽ കണ്ടു രസിക്കുവാനെത്തുന്ന മൈനകൾ കണ്ണു തുറന്ന് കിനാവായി നിൽക്കുന്നു.
ഒരുപാട് സന്തോഷം മാഷേ, മാഷെ കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും എല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷം, കാരണം ഈ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുമ്പോൾ തീർച്ചയായും ഈ പൊതുജീവിതത്തിൻ്റെ, കാവ്യ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ പല അടരുകളിലേക്കാണ് എനിക്ക് സഞ്ചരിക്കേണ്ടത്. ഒപ്പം നിന്നതിന് നന്ദി, നമസ്കാരം.